ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ട 9 മാസം ഗർഭിണി ഇന്നലെ രാത്രി കഴിച്ചുകൂട്ടിയത് റോഡരികിൽ. വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ 6 മണിക്കൂർ കാത്തിരുന്നിട്ടും അതിർത്തി കയറ്റിവിടാത്തതിനെ തുടർന്ന് കണ്ണൂർ തലശ്ശേരി സ്വദേശി ഷിജില ബാംഗ്ലൂരിലേക്ക് മടങ്ങി. എന്നാൽ വഴിയിൽ കർണാടക പോലീസും തടഞ്ഞതോടെ ഇന്നലെ രാത്രി കൊല്ലകിൽ എന്ന സ്ഥലത്ത് കാറിൽ കഴിയേണ്ടി വന്നു. ജില്ലാ കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടാൻ ഇവർ ശ്രമിച്ചെങ്കിലും അവർക്കത് സാധിച്ചില്ല. നിഖിൽ പ്രമേഷ് ടെലിഫോൺ ലൈനിൽ ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്താണ് ഈ സംഭവത്തിൻ്റെ പിന്നാമ്പുറം? ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വിഷു. ഈ വിഷയത്തിന്റെ സെയിം ടു യു, താങ്കൾക്ക് വിഷു ആശംസകൾ. ഞാൻ ഇങ്ങനൊരു അസുഖം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ആശംസകൾ പറയാൻ മറന്നുപോയത്. താങ്കൾക്കും കുടുംബത്തിനും എല്ലാവിധമായ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിഷു ആശംസകൾ നേരുന്നു. ഓക്കെ, ഇനി തുടരും. ഈ വിഷയം ഇന്നലെ പുലർച്ചെയോടുകൂടി ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി തിരിച്ച 9 മാസം ഗർഭിണിയായ യുവതി കണ്ണൂർ തലശ്ശേരി സ്വദേശിനിയാണ്. ഷിജിലയും ഒപ്പം ഇവരുടെ സഹോദരിയും ഒരു കുഞ്ഞുമാണ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടത്. ഒപ്പം ഇവർക്കൊപ്പം ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നിങ്ങൾക്ക് അതിർത്തി കടന്നു പോകാനാകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് അവർ ഏതാണ്ട് 8 മണിക്കൂറോളം യാത്ര ചെയ്ത് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ എത്തിയത്. ഇന്നലെ പുലർച്ചെയോടുകൂടി ചെക്ക് പോസ്റ്റിൽ എത്തിയ ഇവരെ വൈകിട്ട് 6 മണി വരെ അവിടെ കാത്തിരിപ്പിച്ചു. വൈകിട്ട് ഇതിനുശേഷമാണ് നിങ്ങൾക്ക് കടന്നു പോകാനാകില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചത്. അതായത് പുലർച്ചെക്കെത്തിയ ആ കുടുംബം വൈകിട്ട് വരെ കാത്തിരുന്ന ശേഷമാണ് അവരോട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് അവർ മറ്റു അവസ്ഥയില്ലാതെ, മറ്റു സാഹചര്യങ്ങളില്ലാതെ മടങ്ങി പോവുകയായിരുന്നു ബാംഗ്ലൂരിലേക്ക് തന്നെ. എന്നാൽ കർണാടക അതിർത്തിയിൽ വെച്ച് വീണ്ടും ഇവരെ തടയുന്ന സാഹചര്യമുണ്ടായി. ഇനി ഇതിലൂടെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാനാകില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഓർക്കണം, 9 മാസം ഗർഭിണിയായ യുവതിയാണ് ഇത്. ഇതുകൂടാതെ തന്നെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് ഇവരോട് വളരെ മോശമായി അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഈ യുവതി നമ്മളോട് പറഞ്ഞത്. ഇതേ തുടർന്ന് അവർക്ക് തിരിച്ചു ബാംഗ്ലൂരിലേക്ക് പോകാനാകാതെ വരികയും കൊല്ലകൾ എന്ന പ്രദേശത്ത് ഒരു പെട്രോൾ പമ്പിന് സമീപത്ത് അവർ ഇന്നലെ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടുകയുമായിരുന്നു. അവർ 9 മാസം ഗർഭിണിയാണ്. അവർക്കൊപ്പം ഒരു കുഞ്ഞുണ്ടായിരുന്നു, അവരുടെ സഹോദരി ഉണ്ടായിരുന്നു, ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി മൊത്തം കഴിച്ചുകൂട്ടേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ഇടപെടലിനെ തുടർന്ന് ഇന്ന് രാവിലെ അവർക്ക് കടന്നു പോകാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ വയനാട് ജില്ലാ കളക്ടറുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ അവരെ കടത്തിവിടാനുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള പറയുന്നത്. കാരണം ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവർ അവിടെ നിന്ന് വരാൻ പാടില്ലായിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരാളെ കടത്തിവിട്ടാൽ കൂടുതൽ പേർ ഈ രീതിയിൽ തങ്ങൾക്ക് കേരളത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ തങ്ങളുടെ വീടുകളിലേക്ക് എത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് തന്നെ കടത്തിവിടുക സാധ്യമല്ല എന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ നിലപാടെടുക്കുന്നത്. പക്ഷേ ഈ യുവതി നമ്മെ അറിയിക്കുന്നത് അനുസരിച്ച് തന്നോട് മുത്തങ്ങയിലേക്ക് തന്നെ വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, തന്നെ കടത്തിവിടും എന്നാണ് അവർ പറയുന്നത്. താങ്ക് യു നിഖിൽ പ്രമേഷ്. വയനാട്ടിൽ നിന്ന് നിഖിൽ പ്രമേഷാണ് ടെലിഫോൺ ലൈൻ നമുക്കൊപ്പം ഈ തത്സമയത്തിൽ ചേർന്നത്.